അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുഹു വനുസല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വിവരം നമ്മുടെ നിസ്കാരങ്ങളിൽ നാം ശ്രദ്ധിച്ചില്ലെങ്കിൽ നിസ്കാരം തന്നെ ബാത്തിലായി പോകുന്ന, അസാധുവായി പോകുന്ന, അസ്വീകാര്യമായി പോകുന്ന തരത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും പലരും ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന കാര്യമാണത്. നാം സുജൂദ് ചെയ്യുന്ന അവസരത്തിൽ നിർബന്ധമായും ഭൂമിയിൽ നിലത്ത് സ്പർശിക്കേണ്ട ചില അവയവങ്ങളുണ്ട്. ആ അവയവങ്ങളെ കൃത്യമായി നാം നിലത്ത് സ്പർശിച്ചിട്ടില്ലെങ്കിൽ സുജൂദ് അല്ലെങ്കിൽ നിസ്കാരം തന്നെ സ്വഹീഹാവുകയില്ല. ഇന്നലെ പറഞ്ഞതുപോലെ, കഴിഞ്ഞ വീഡിയോയിൽ നാം സൂചിപ്പിച്ചതുപോലെ, രണ്ട് കൈകളുടെ ഉൾഭാഗവും അതുപോലെ തന്നെ നെറ്റിയും അതുപോലെ രണ്ട് കാൽമുട്ടുകളും മറ്റ് രണ്ട് അവയവങ്ങൾ നമ്മുടെ രണ്ട് കാലിൻ്റെ വിരലുകളാണ്. അവിടെയാണ് പലപ്പോഴും നാം വിട്ടുപോകുന്നത്. സുജൂദിലേക്ക് ചെന്ന് അവിടുന്ന് രണ്ട് സുജൂദിൻ്റെ ഇരുത്തത്തിലേക്ക് എണീറ്റ് രണ്ടാമത്തെ സുജൂദിലേക്ക് പോകുമ്പോഴാണ് പലപ്പോഴും പലരും ഈ ഒരു പ്രശ്നം സംഭവിക്കുന്നത്. യഥാർത്ഥത്തിൽ രണ്ട് കൈ കാൽവിരലുകൾ നിലത്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ആ കാൽവിരലുകളുടെ പുറംഭാഗമല്ല നാം നിലത്ത് വെക്കേണ്ടത്, മറിച്ച് കാൽവിരലുകളുടെ ഉൾഭാഗം അഥവാ നാം എണീറ്റ് നിൽക്കുമ്പോൾ ഏത് ഭാഗമാണോ നിലത്ത് തട്ടുന്നത് ആ ഭാഗമായിരിക്കണം നാം സുജൂദ് ചെയ്യുമ്പോൾ കാൽവിരലുകളിൽ വെക്കേണ്ടത്, അഥവാ കാൽവിരലുകൾ ഒന്ന് മടങ്ങിയിരിക്കും. അങ്ങനെ വെച്ചാൽ മാത്രമേ നിസ്കാരം സ്വഹീഹാവുകയുള്ളൂ അഥവാ സുജൂദ് സ്വഹീഹാവുകയുള്ളൂ. അങ്ങനെ വെക്കാതെ കാൽവിരലുകളുടെ പുറംഭാഗം ചില ആളുകൾ വെക്കുന്നത് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ പുറംഭാഗവും വെക്കില്ല, ഉൾഭാഗവും വെക്കില്ല, ചിലപ്പോൾ കാൽവിരലുകൾ തന്നെ വെക്കാതെ ഒന്ന് മറ്റൊന്നിൻ്റെ മേലിൽ കയറ്റി വെക്കുന്ന ചില ആളുകളുണ്ട്. ഇവിടെയൊക്കെ നാം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമ്മുടെ നിസ്കാരം അങ്ങനെയൊക്കെ ബാത്തിലായി പോവുകയാണ്. രണ്ട് കാൽവിരലുകളും അതിൻ്റെ ഉൾഭാഗം അഥവാ ഉൾഭാഗം നാം നിലത്ത് ചവിട്ടുന്ന ആ ഭാഗം തീർച്ചയായും സുജൂദിൽ വെക്കേണ്ടതുണ്ട്, കാൽവിരലുകൾ തന്നെ. ഇല്ലെങ്കിൽ നിസ്കാരം സ്വഹീഹാവുകയില്ല എന്ന് പ്രത്യേകം നാം ശ്രദ്ധിക്കുക. അല്ലാഹു അത് ശ്രദ്ധിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.